ഉക്രൈനിലെ സുമി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും യുദ്ധത്തിനു മുൻപേ കൊട്ടാരക്കര സ്വദേശിയായ ജീസൺ നാട്ടിലെത്താൻ സാധിച്ചെങ്കിലും ഹോസ്റ്റലിൽ കുടുങ്ങിയ സഹപാഠികളുടെ ഫോൺ കോളുകൾ നെഞ്ചെടുപ്പ് വർദ്ധിച്ചിരിക്കുന്നു. That today we are surviving, tomorrow it's not. Tomorrow, yesterday the blast was just near to the hospital. Maybe today it will be here. Students over here are more than 700 people. It's people are just talking about Kharkiv. Please talk about Sumy State University. It is more people over here. The railway stations are broken. The bus stations are broken. There is no source for our transport. പുറത്തിറങ്ങാനാകാതെ ബംഗറിലും ഹോസ്റ്റൽ മുറിയിലുമായി കഴിയുന്ന സഹപാഠികളുടെ കരച്ചിലാണ് ജീസന്റെ കാതുകളിൽ മുഴങ്ങുന്നത്. റഷ്യ യുദ്ധനീക്കം തുടങ്ങിയപ്പോൾ തന്നെ 5ാം വർഷ MBBS വിദ്യാർത്ഥിയായ ജീസൺ പിതാവിന്റെ നിർബന്ധത്തിലാണ് നാട്ടിലേക്ക് എത്തിയത്. ഡൽഹി വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് റഷ്യ ഉക്രൈനിൽ ബോംബ് വർഷിച്ച വാർത്ത ജീസൺ അറിയുന്നത്. അപ്പം ഗവൺമെന്റ് ഇത് കണ്ട്, ഈ കഷ്ടം കണ്ട്, എങ്ങനെയാലും ആ പിള്ളേരെ ഇവിടെ എത്തിക്കാനുള്ള മാക്സിമം ട്രൈ ചെയ്യുക, മാക്സിമം അവരെ എത്തിക്കുക. കാരണം ഇനി സുമിയിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ബൾക്കായിട്ട് സ്റ്റുഡൻസ് ഉള്ളത് എൻ്റെ അറിവിൽ. ആക്ച്വലി കാരണം ഞങ്ങളുടെ അവിടെ നിന്ന് ഇതുവരെ ഒരു ഇവാക്വേഷൻ പ്രോസസ്സും നടന്നിട്ടില്ല. 600 ഇന്ത്യൻസ് ഉണ്ട്, അതിൽ 300 മലയാളീസ് ഉണ്ട്. ആകെ 20 പേരെ ഉള്ളു ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിന് നേരത്തെ റിസ്ക് എടുത്ത് എന്നെ പോലെ ഇവിടെ വന്നത്. അപ്പം ഇതിനുവേണ്ടി എന്ത് ഗവൺമെന്റ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. കാരണം ഞങ്ങൾ ഓരോ ദിവസവും ഞാൻ വിഷമിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് അവിടെ കിടന്ന് കഴിക്കാതെയും കുടിക്കാതെയും കഷ്ടപ്പെട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് നിന്ന ഒരു സ്ഥലത്ത് ഇപ്പം ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എപ്പോൾ എന്ത് സംഭവിക്കാം, അവരാകെ മരവിച്ച അവസ്ഥയിലാണ്. കാരണം അവരാദ്യം വിചാരിച്ചു സേഫാണ് സുമി, സേഫാണ് സുമി. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വേഴ്സ് ആവും തോറും അവർ ഭയങ്കരമായിട്ട് പാനിക് ആവും, ഡിപ്രഷനിലോട്ടൊക്കെ പിള്ളേർ നീങ്ങുവാണ്. അപ്പോൾ മാക്സിമം ഇന്ത്യയിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഉക്രൈൻ ഗവൺമെൻറ് ഒരു തീരുമാനത്തിലെത്തി ഇതിനുള്ള തീരുമാനങ്ങൾ ചെയ്ത് അവരെ ഇവാക്വേറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. യുദ്ധത്തിൻ്റെ ആദ്യ 2 ദിനങ്ങളിൽ സുമി സർവകലാശാല പ്രദേശത്ത് വലിയ തോതിൽ ബാധിക്കാഞ്ഞതിനാൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് ജീസൺ പറയുന്നു. നമുക്കിങ്ങനെ ഈ 5 വർഷം നമ്മളവിടെ പഠിക്കുന്നു, ഈ 5 വർഷത്തിനകത്ത് എംബസി ഒരു ഉറപ്പ് തരാതെ ലൈക്ക് സിറ്റുവേഷൻ ഭയങ്കര വേസ്റ്റ് ആണ്, നിങ്ങൾ പോകണം, അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് അവർ ഭാവിയിൽ നോക്കിക്കോളുന്ന ഒരു വാക്ക്, അതായത് ഒരു കമാൻഡ് പോലെ പറയാം, നിങ്ങൾ അവിടെ നിന്ന് നീങ്ങാന്ന് പറയാതെ ഈ 21-ാം തീയതിയാണ് അവർ കമാൻഡ് തന്നത് നിങ്ങൾ നീങ്ങാന്ന്. അത് ഏറ്റവും ലേറ്റായിപ്പോയി. ആക്ച്വലി 23-ാം തീയതി 24-ാം തീയതി അവർ ബ്ലാസ്റ്റ് തുടങ്ങി. അപ്പോൾ അവർ ഈ അഡ്വൈസറി നോട്ടീസ് തന്നതിനകത്ത് നല്ല ലാഗുണ്ട്. അഡ്വൈസറി നോട്ടീസ് ലാഗുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻസിന് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ആ സമയത്ത് അവിടെ ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് നടക്കുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നമുക്ക് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ റീവർക്ക് ചെയ്യേണ്ടി വരും. ആ റീവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് സബ്ജക്റ്റ് പെൻഡിങ് ആവും, എക്സ്പെൽ ലിസ്റ്റ് വരും. എക്സ്പെൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും പഠിച്ച ഒരു സെം ബാക്ക് ആവും. അപ്പോൾ സ്റ്റഡീസിനെ നല്ല രീതിക്ക് ബാധിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. അതുമല്ല യൂണിവേഴ്സിറ്റി നമുക്ക് കൃത്യമായിട്ട് ഒരു തീരുമാനം തന്നിട്ടില്ല, യൂണിവേഴ്സിറ്റി തീരുമാനം തന്നില്ല, ഇന്ത്യൻ എംബസി മേ ലീവ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല ഇതിൽ. മകൻ സുരക്ഷിതനായി നാട്ടിലെത്തിയെങ്കിലും മറ്റു വിദ്യാർത്ഥികളെയും നാട്ടിലെത്തിക്കുന്നതിനായുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് രക്ഷിതാക്കളുടെയും ആവശ്യം. അങ്ങനെയാണ് മോൻ ഇവിടെ എത്തിയത്. പക്ഷെ മോൻ എത്തിയത് ഞങ്ങൾക്ക് ഒരു സന്തോഷമില്ല. കാരണം മോൻ്റെ കൂടെ പഠിച്ച എല്ലാ കുഞ്ഞുങ്ങളും അവിടെ ആയതുകൊണ്ട് അവന് ആഹാരം കഴിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. ഞാൻ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവൻ്റെ വിഷമം എനിക്കറിയാം. എൻ്റെ കുഞ്ഞിനെ പോലെയല്ലേ അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും. എല്ലാവരും സാധാരണക്കാരാണ്. ആരും പൈസയുള്ള സാമ്പത്തികം ഉണ്ടായിട്ടില്ല. കുഞ്ഞുങ്ങളുടെ ഒരു ഭാവി നോക്കി അവരുടെ ഫ്യൂച്ചർ നല്ലതാകണം, അവർ നല്ല വിദ്യാഭ്യാസം ചെയ്യണമെന്ന്. സാധാരണ എല്ലാവരും ആ നല്ല ആവറേജ് പഠിക്കുന്ന കുട്ടികൾ അവിടെ പഠിക്കുന്ന കുട്ടികളല്ല. സർവകലാശാല അധികൃതരുടെ അനുമതി ലഭിക്കാഞ്ഞതിനാലാണ് യുദ്ധം ആരംഭിക്കും മുൻപ് ഉക്രൈൻ വിടാൻ വിദ്യാർത്ഥികൾക്ക് തടസ്സമായതെന്ന് ജീസൺ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൈൻഡ് മിഷൻ TV.